ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് ഐ ടി. ബി എസ് എഫ് അല്ലെങ്കിൽ ബോർഡർ ഓഫ് സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്നും 2788 വേക്കൻസീസിനുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ബി എസ് എഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലോട്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഇതിൻ്റെ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ബി എസ് എഫിലേക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റിലോട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഈ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും കൂടി 2788 വേക്കൻസീസാണ് ടോട്ടലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2651 വേക്കൻസീസ് മെയിൽ കാൻഡിഡേറ്റ്സിനും 137 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ലൊരു അവസരം തന്നെയാണിത്. അതുപോലെ ഇതിൻ്റെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 21,700 മുതൽ 69,100 വരെയായിരിക്കും ഈ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അടുത്തത് വേക്കൻസീസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ പോസ്റ്റ് വൈസായിട്ടും അതുപോലെ തന്നെ കാറ്റഗറി വൈസായിട്ടും വേക്കൻസീസ് എത്രയൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏത് പോസ്റ്റിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വ്യക്തമായി തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഏത് പോസ്റ്റിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നും ആ പോസ്റ്റിലോട്ട് എത്രത്തോളം വേക്കൻസീസ് ഉണ്ട് എന്നും വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് കുക്ക് പോസ്റ്റിലോട്ടാണ്. കുക്ക് പോസ്റ്റിലോട്ട് മാത്രം ഏകദേശം 897 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 380 വേക്കൻസീസും EWS 89 വേക്കൻസിയും OBCക്ക് 208 വേക്കൻസിയും SC 144 വേക്കൻസിയും ST 76 വേക്കൻസീസ് എന്നും തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി എടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ OBC കാറ്റഗറി വെച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ OBC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കുക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ മെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസീസ് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്വീപ്പർ പോസ്റ്റാണ്. സ്വീപ്പർ പോസ്റ്റിൽ മാത്രം ഏകദേശം 617 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ കാറ്റഗറി വൈസായിട്ട് എത്രയൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട് എന്ന് കറക്റ്റായി തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രേഡിലോട്ടാണ് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ കഴിയുകയെന്ന് നോക്കുകയാണെങ്കിൽ കോബ്ലർ, ടെയ്ലർ, കുക്ക്, WC, WM, ബാർബർ, സ്വീപ്പർ, കാർപ്പൻ്റർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, ഡ്രോട്ട്സ്മാൻ, വെയ്റ്റർ, മാലി എന്നിങ്ങനെയുള്ള പോസ്റ്റിലോട്ടെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിലോട്ട് എത്ര വേക്കൻസീസ് ഉണ്ട് എന്ന് കൂടി നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസീസ് പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 137 വേക്കൻസീസാണ് വരുന്നത്. അതിൽ കോബ്ലർ, ടെയ്ലർ, കുക്ക്, WC, WM, ബാർബർ, സ്വീപ്പർ എന്നിങ്ങനെ പോസ്റ്റിലോട്ടായിരിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുക. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് കുക്ക് പോസ്റ്റിനും. കുക്ക് പോസ്റ്റിന് മാത്രം ഏകദേശം 47 വേക്കൻസീസാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് സ്വീപ്പർ പോസ്റ്റിനുമാണ്. സ്വീപ്പർ പോസ്റ്റിന് 33 വേക്കൻസീസും. ഇങ്ങനെ എല്ലാ പോസ്റ്റും കൂടിയിട്ടാണ് ടോട്ടൽ 137 വേക്കൻസീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്നും അതിൽ ഏത് പോസ്റ്റിനാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളതെന്നും അതുപോലെ തന്നെ ഓരോ കാറ്റഗറീസ് തിരിച്ചിട്ടുള്ള വേക്കൻസീസ് എത്രയൊക്കെയാണെന്നുമുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുക എന്ന് നോക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. BSFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ RECTT.BSF.government.in എന്ന വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഫിൽ ചെയ്ത് ഓൺലൈനായി തന്നെ ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 15/1/2022 മുതൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് മുതൽ 45 ദിവസം വരെ നിങ്ങൾക്ക് ഓൺലൈനായി ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അതായത് ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 28/2/2022 ആയിരിക്കും. അടുത്തത് ഈ പോസ്റ്റിനാവശ്യമായ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. ആദ്യം ഏജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 23 വയസ്സ് വരെയാണ്. ഇവിടെ ഏജ് കണക്കാക്കുന്നത് 1 August 2021 അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ തന്നെ SC ST OBC കാറ്റഗറീസിന് അപ്പർ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി പറയുന്നത്
ടെൻത്തിനോടൊപ്പം 2 ഇയർ വർക്ക്സ് എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ്സ്. അതായത് നിങ്ങൾ ഏത് ട്രേഡ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിനാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിൽ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും അതിനോടൊപ്പം 1 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ അവർക്കും ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ 2 ക്വാളിഫിക്കേഷന് പുറമെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ട്രേഡിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മെൻ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം ബേസിക്കായി 10th, 10th-നോടൊപ്പം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന ട്രേഡിൽ, അതല്ലെങ്കിൽ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും 1 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും, അതുമല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ ITI സർട്ടിഫിക്കറ്റ് അതും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ട്രേഡിൽ. ഈ 3 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്നും SSLC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മെൻ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാനും കഴിയുന്നതായിരിക്കും. ഇനി അടുത്തത് ഈ പോസ്റ്റിനാവശ്യമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ആദ്യം മെയിൽ കാൻഡിഡേറ്റ്സിനെ നോക്കുകയാണെങ്കിൽ SC ST കാറ്റഗറീസിനെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 162.5 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് 76 to 81 സെൻറ്റിമീറ്ററുമാണ്. ഈ പറയുന്ന ഹൈറ്റിനനുസരിച്ച് വെയ്റ്റും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇനി ST കാറ്റഗറീസ് ഒഴികെ മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും ആവശ്യമായ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 167.5 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട മിനിമം ചെസ്റ്റ് എന്ന് പറയുന്നത് 78 to 83 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ പറഞ്ഞ ഹൈറ്റിനും ചെസ്റ്റിനും പ്രൊപ്പോർഷനായിട്ടുള്ള വെയ്റ്റും ഉണ്ടായിരിക്കണമെന്ന് അവർ വ്യക്തമായി തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററും, ST കാറ്റഗറീസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമുള്ള മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മെൻ പോസ്റ്റിലോട്ട് അപേക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ നോക്കി. ഇതിനു പുറമെ മറ്റെന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ BSF ഒഫീഷ്യൽ വെബ്സൈറ്റായ RECTT.BSF.Government.in എന്ന വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ BSF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന അവസാന ഡേറ്റ് ഓർത്തിരിക്കുക, 28/2/2022 വരെയാണ് നിങ്ങൾക്ക് ഈ BSF കോൺസ്റ്റബിൾ പോസ്റ്റിലോട്ട് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.